സ്വാമി സഹായിക്കുക, സ്തുതിയായിരിക്കട്ടെ. അല്ലേ ലുയ്യ. എന്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, ഹലോ കുഞ്ഞുങ്ങളെ, ശരിക്കും പറഞ്ഞ ഈസ്റ്റർ ദിവസങ്ങളില്ല, ഈശോ ഉത്ഥാനത്തിന് ശേഷം അപ്പൊ സ്ഥലമെടുക്കുന്ന കുഞ്ഞുങ്ങളെ എന്നുള്ളതാണ്. അപ്പൊ വലിയവരും വെളി കേട്ടോ, സാരമില്ല. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് മുതൽ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തില് വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാന ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട വട്ടാഴ്ച നേതൃത്വം നൽകുന്നു, ഞാൻ സഹായിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട സഹിയോനിലുള്ള എല്ലാ അച്ഛന്മാരും, ഡയറക്ടർ അച്ഛൻ ജോസ് അച്ഛൻ, ജോമിസ് അച്ഛൻ തുടങ്ങി, ആന്റണി അച്ഛൻ, ക്രിസ്റ്റോ അച്ഛൻ, ടോമച്ഛൻ, അങ്ങനെയുള്ള എല്ലാ അച്ഛന്മാരും ശുശ്രൂഷകൾ സന്നിഗ്ധരാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ചൊരു നന്മറം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വേണ്ടി ഒരു നന്മറം ചൊല്ലിയിട്ട് ഇപ്പം എത്ര ദിവസമായി, ആഴ്ചയിൽ ഒന്ന് എന്തെങ്കിലും ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും എത്രയും തള്ളാമെന്നോ മടക്കി അത് മുടക്കരുത് കേട്ടോ. അത് നമ്മൾ നമ്മളുടെ ഒരു ബന്ധമാണ്. എല്ലാ ദിവസവും എത്രയും തള്ളാമതാ ചെല്ലണം അച്ഛൻ്റെ നിയോഗപ്രകാരം. പിന്നെ ഇതിപ്പോൾ നന്മറം ഞാൻ ഒരു പ്രത്യേക നിയോഗം മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിന് നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥയും, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ചെറു കുറുക്കന്മാരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഉത്തമഗീതത്തിൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനമാണ്. സോങ് ഓഫ് സോങ്സ് അതാണ് സോങ് നേരിട്ടിരിക്കുന്നത്. എന്നെ പറയുമ്പോൾ അവിടെ വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. വളരെ മനോഹരം ഒരു വചനമാണ്. അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ചില മേഖലകൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാനായിട്ട് ഇടയായി. അതിങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ, അതേപോലെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ ആ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ, ഉദാഹരണമായി ഇപ്പോൾ ഒരു കടുവയാണെന്നുണ്ടെങ്കിൽ, ഒരു സിംഹമാണെന്നുണ്ടെങ്കിൽ അപകടം നമ്മൾ ശ്രദ്ധിച്ച് ആക്രമിക്കാതില്ല എന്ന് പറഞ്ഞു. കുറുക്കന്മാരെ സാരമില്ല പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. അത് ചെറു കുറുക്കന്മാർ കുഴപ്പമില്ല, വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നത് പോലെ, ഒരു പക്ഷേ നമ്മളെ വലിയ പാപങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം അപകടമൊന്നും വരാതെ നല്ല ശ്രദ്ധ ഇരിക്കും. ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എളിമപ്പെടാൻ പറ്റിയില്ല, ചെറിയ ആത്മപ്രശംസ വന്ന്, അല്ലെങ്കിൽ ചെറിയൊരു കോപം വന്നു, അങ്ങനത്തെ കൊള്ള ചെറിയ പാപത്തിൻ്റെ പ്രവണതകളെ ചിലപ്പോൾ നമ്മൾ വിട്ടുകളയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറു കുറുക്കന്മാർ നമ്മുടെ മുന്തിരിത്തോട്ടം മുഴുവൻ നശിപ്പിച്ചു കളയാം. അപ്പോൾ തന്നെ സഭാപിതാക്കന്മാർ പറയുന്ന വ്യാഖ്യാനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുതെന്ന് കരുതുന്ന ചില പാപ സ്വഭാവങ്ങളുണ്ടാവും. സാരമില്ല പോട്ടെ മനുഷ്യനല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ വിട്ടുകളയും ചില പാപപ്രകടനം, അത് നമ്മുടെ മുന്തിരിത്തോട്ടം ഒത്താകെ നശിപ്പിക്കും. എന്നിട്ടോ കടുവ സിമുഖമൊന്നും കയറാതെ നമ്മൾ നോക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അത് നമ്മൾ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ലഘുപാപങ്ങളായിരിക്കാം, മാരക പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന പാപങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ചെറു കുറുക്കന്മാരെ, ചെറിയ പാപവാസനകൾ പറിച്ചെടുത്ത് കളയാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഈശോയെ ആരാധന കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവരമായി ശക്തമായി പ്രവർത്തിക്കട്ടെ കർത്താവ്. ദൈവം ചെറിയ പാപ പ്രവണതകളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാൻ തക്ക ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ ഇവർക്ക് ശക്തി ലഭിക്കട്ടെ. അന്ധകാര ശക്തികൾ, പൈശാചിക ബോധങ്ങൾ, ശല്യങ്ങൾ, ബാധകൾ, ബോധനം ബന്ധി വിട്ടുമാറി പോകട്ടെ. ദൈവത്തിൻ്റെ കൃപ ശക്തമായി ആവശ്യം ട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.